നമ്മൾ വെറുതെ കളയുന്ന ഇതാ ഈ ഒരു തണ്ണിമത്തങ്ങ വെച്ചിട്ട് നല്ലൊരു ചോറിട്ട് നല്ലൊരു ഒഴിച്ചുകറി ഉണ്ടാക്കിയെടുത്താലോ, നല്ലൊരു രുചിയാണ് കേട്ടോ. ഇതുപോലെ തണ്ണിമത്തങ്ങയൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ട് കളയുമ്പം ഒന്ന് ഇതുപോലെ ഒരു കറി ഉണ്ടാക്കി നോക്കെ. ചോറിന് കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റാണ്. ചെറിയൊരു മീൻ പൊരിച്ചതോ പപ്പടം പൊരിച്ചതോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു കറി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് തണ്ണിമത്തങ്ങ ഇതിൻ്റെ ഈ തൊണ്ട് ഉണ്ടല്ലോ, ഈ തൊണ്ടൊക്കെ ഒന്ന് ഇത്തിരി കട്ടിക്കൊന്ന് ചെത്തി കളയാം കേട്ടോ. എവിടെ നിന്നൊക്കെയാ വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇത്തിരി കട്ടിക്കൊന്ന് ചെത്തി കളഞ്ഞിട്ട് ദൈവ ഉൾഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇനി ഇതാ ഇതുപോലെ ഒന്ന് നീളത്തിലൊന്ന് അരിഞ്ഞെടുക്കണേ. എനിക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ചെറിയ സ്ക്വയർ കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തൊന്ന് മാറ്റിയെടുക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തോട്ടോ. അപ്പോൾ രാവിലെ തന്നെ നമുക്കിങ്ങനെ എളുപ്പത്തിനൊരു കറി ഉണ്ടാക്കി എടുത്തുവെക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തു വിടുകയും ചെയ്യാം. രാവിലെ തന്നെ നമുക്ക് അപ്പത്തിനോ കുട്ടീനൊക്കെ ഒരു കറി എടുക്കുകയും ചെയ്യാം കേട്ടോ. നല്ലൊരു കറിയാണ് കേട്ടോ. ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് കണ്ടോ, പെട്ടെന്നൊന്ന് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ഇത്തിരി രണ്ട് വാളും പരിപ്പാണ് കേട്ടോ എടുത്തേക്കേണ്ടത്. നമ്മളിങ്ങനെ ഇത്തിരി പരിപ്പെടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് കഴുകിയെടുത്ത് വാലാ കേട്ടോ. വാലത്ത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ കുക്കറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റിൽ തന്നെ നമ്മളിങ്ങനെ കുക്കറിലേക്ക് പരിപ്പിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ തണ്ണിമത്തങ്ങയുടെ തൊണ്ടുണ്ടല്ലോ അതങ്ങോട്ട് മുകളിലേക്ക് കൊട്ടിയിട്ടാലും മതി കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ഐറ്റംസ് ഇങ്ങനെ കൊട്ടിയതിന് ശേഷം ഉണ്ടല്ലോ, നമുക്ക് ഇതിനകത്തേക്ക് ഇനി ഉപ്പ് തന്നെ ഉപ്പിടേണ്ട ആവശ്യമില്ല കേട്ടോ. ഉപ്പ് നമ്മൾ ഈ ഒരു പരിപ്പിലേക്ക് ഇട്ട് കഴിയുമ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പരിപ്പ് വേവാതെ വരും കേട്ടോ. ഇങ്ങനെ പരിപ്പ് ഇങ്ങനെ പയറ് പോലെ കിടക്കും, ഉടയത്തില്ല. അപ്പോൾ ഉപ്പിടേണ്ട കേട്ടോ, നമുക്ക് പിന്നീട് ഉപ്പിട്ടാൽ മതി. ഇനിയിപ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഏകദേശം ഒരു അഞ്ചാറ് വിസിലടിച്ചിട്ട് അങ്ങ് ഓഫ് ചെയ്തിട്ട് കേട്ടോ. നിങ്ങളുടെ കുക്കറിൽ എന്തോരം വിസിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഒന്ന് വിസിലടിച്ച് വേവിച്ചെടുത്തോ കേട്ടോ. അതാണ്ടില്ലേ നമ്മുടെ തണ്ണിമത്തങ്ങയൊക്കെ വേവാതെ തന്നെ നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതേസമയം പരിപ്പൊക്കെ നന്നായിട്ട് രീതിയിൽ തന്നെ ഉടഞ്ഞ് വന്നിട്ട് കറക്റ്റ് ലെവലിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കണേ. ഇനി നമുക്ക് താളിക്കാം കേട്ടോ. താളിക്കാനായിട്ട് കട്ടിലേക്ക് എണ്ണ എടുത്ത് ഒഴിക്കാം, വെളിച്ചെണ്ണ എടുത്ത് ഒഴിച്ചിട്ട് കറിവേപ്പില ഒന്ന് പൊട്ടിക്കണേ. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒരു ഹാഫ് സവാളയും പച്ചമുളകും വെളുത്തുള്ളിയും ഇതും കൂടെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് ചട്ടിയിലേക്ക് ഇട്ടിട്ടൊന്ന് വയറ്റി കൊടുക്കാം കേട്ടോ. പരിപ്പൊക്കെ കഴിക്കുമ്പോൾ ഗ്യാസ് ട്രബിൾ കയറുന്നുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ വെളുത്തുള്ളി ഇടുമ്പോൾ ഇച്ചിരി കൂടുതൽ ഇട്ടു കേട്ടോ. ടേസ്റ്റും കിട്ടുകയും ചെയ്യും, ഗ്യാസ് ട്രബിളൊന്നും അങ്ങനെ കയറത്തില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ നന്നായിട്ടൊന്ന് വയറ്റി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനകത്തേക്ക് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. പച്ചമുളക് ഇട്ട് കൊടുത്തേക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ മുളക് പൊടി ഇടുമ്പം അര സ്പൂൺ ഇട്ടാൽ മതി. നമുക്ക് താളിക്കുമ്പം മുളക് പൊടി വേറെ സെപ്പറേറ്റ് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഇപ്പോൾ കറക്ക് കളറും കിട്ടുകയും ചെയ്യും, ടേസ്റ്റും കിട്ടും. ഇതാ നമ്മൾ ആ വേവിച്ച് വെച്ചിരിക്കുന്ന ഇതുണ്ടല്ലോ അതൊന്ന് ഇതിനകത്തേക്ക് കൊട്ടാം കേട്ടോ. ഇതിനിപ്പോൾ നന്നായിട്ടൊന്ന് കൂട്ടി ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ. അത് നമുക്കിതൊന്ന് അടപ്പ് അടച്ച് വെച്ചിട്ട് ഒന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. നമ്മളത് ഒന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യുമ്പോൾ ആ ഉപ്പിട്ട് കൊടുക്കുമ്പോൾ തന്നെ ഒന്ന് ശരിക്കും ഉപ്പൊക്കെ പിടിച്ചിട്ട് ഒന്ന് സെറ്റ് ആവുക കേട്ടോ. ഞാനിപ്പോൾ ഇതൊന്ന് മൂടി വെച്ചിട്ടുണ്ട്. തിളയ്ക്കുന്ന നേരം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം കേട്ടോ. ഈ തേങ്ങ ഒരുപാടിൻ്റെ ആവശ്യമൊന്നുമില്ല, ഒരു നുള്ള തേങ്ങ മതി കേട്ടോ. ഞാനിപ്പോൾ ഇത്തിരി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ജീരകം ഉണ്ടല്ലോ, കുഞ്ഞു ജീരകം, ചെറിയ ജീരകം ഉണ്ടല്ലോ വെള്ളം തിളപ്പിക്കുന്നത്, അതാണ് കേട്ടോ. വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാം കേട്ടോ. ഇനി ഇതാ തിളയ്ക്കുമ്പം ആ തിളയ്ക്കുന്ന അതിലേട്ടേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന തേങ്ങ ഉണ്ടല്ലോ അതങ്ങോട്ട് കൊട്ടിയിട്ടാലും മതി കേട്ടോ. ഇനിയിപ്പോൾ ഉണ്ടല്ലോ നമ്മളിതിങ്ങനെ കൊട്ടിയിട്ടിട്ട് ഈ ചട്ടിക്ക് ചൂടായതുകൊണ്ട് തന്നെ തേങ്ങ അരച്ചിട്ട് നമ്മളിങ്ങനെ ചട്ടിയിലായതുകൊണ്ട് തന്നെ നമുക്കുണ്ടല്ലോ തേങ്ങയും എല്ലാം കൂടെ കൂടി ഇങ്ങോട്ട് ഇങ്ങനെ തിളച്ച് തിളച്ച് മറിയും ചട്ടിയുടെ ചൂടും കൊണ്ട്. അപ്പം ഇങ്ങോട്ട് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്ത് തരാം കേട്ടോ. തിളച്ച് ഒരുപാട് തിളപ്പിക്കണ്ട, അതായത് ഉണ്ടല്ലോ ഒരു കുഞ്ഞ് തിള വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തായിരുന്നു കേട്ടോ. ഇനി നമുക്ക് താളിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ താളിച്ചെടുക്കാനായിട്ട് കടുകും കറിവേപ്പിലയും കൂടെ കൂടി ഒന്ന് പൊട്ടിച്ചിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഒരു ഇത്തിരി മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു അര സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഇതുപോലെ അങ്ങോട്ട് താളിച്ചങ്ങ് ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ കറിക്ക് ഇത്തിരി കളറും കിട്ടുകയും ചെയ്യും, ടേസ്റ്റും കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റുള്ള നല്ലൊരു കറിയാണ് കേട്ടോ. അപ്പം നമ്മൾ ഈ തണ്ണിമത്തങ്ങയൊക്കെയാണ് ഇട്ട് വെച്ചേക്കുന്നതെന്ന് തോന്നത്ത് പോലില്ല, കാരണം അത്രയ്ക്ക് നല്ലൊരു കറി ആയിരിക്കും കേട്ടോ. തണ്ണിമത്തങ്ങ ഞാൻ തോന്നത്തില്ല, നല്ല രുചിയാണ്. അപ്പോൾ രാവിലെയൊക്കെ കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാനായിട്ട് ചെറിയ മീൻ പൊരിച്ചതോ അതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണക്കമീൻ പൊരിച്ചതോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു കറി ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. നമ്മൾ വെറുതെ കളയുന്ന തണുമത്തങ്ങയുടെ തൊണ്ടല്ലേ, അപ്പോൾ ഇതുപോലെ ഒന്ന് എടുത്തൊന്ന് കറി വെച്ച് നോക്കാം, എന്നിട്ട് കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു പറയണം കേട്ടോ. അതാ നല്ല ചൂടാണ്. അപ്പോൾ അതാ നമ്മുടെ ഒരു തണ്ണിമത്തങ്ങ ഒന്നും അധികം വെന്ത് കുഴഞ്ഞു പോയിട്ടില്ല. അപ്പോൾ ഇതുപോലെ വേവിച്ചെടുത്തൊന്ന് ഉണ്ടാക്കിക്കോട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ വേണ്ടി കാണാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് ഉപകാരപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെ അറിവിലേക്കായിട്ടും ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.